Thank you.
പരിശുദ്ധനാകുന്നു പരമാനി പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ബലവാനി പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനായ പൗലോസ് സ്ലീഹ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിന് മഹായി മാറക്കുമോ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിന്റെ മരണത്തെയും അവന്റെ വരവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അയോഗ്യരായി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും അവന്റെ പാനപാത്രത്തിന് കൊടുക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ രക്തവും ശരീരം സംബന്ധിച്ച കുറ്റക്കാരനാണ്. ആയതുകൊണ്ട് ആരായാലും തന്നെ താൻ പരിശോധിച്ചതിന് ശേഷം വേണം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാൻ. എന്തെന്നാൽ അയോഗ്യമായി അത് ഭക്ഷിക്കാതെയും കുടിക്കാതെയും ചെയ്യുന്നവന് അത് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കായ കൊണ്ട് കുറ്റകരമായി തീർന്നു. ഇത് നിമിത്തം നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമായി തീരുന്നു, മരിച്ചു പോവുകയും ചെയ്യുന്നവരുണ്ട്. നാം സ്വയം വിധിച്ചിരുന്ന നിങ്ങൾ ശിക്ഷിക്കുകയും വിധിക്കപ്പെടുകയില്ലായിരുന്നു. ചീറിടുമെന്ന്
ചെവികൊടുത്ത് നമ്മുടെ മുമ്പാക വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധേവൻ ഗലോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. വിളക്കൂടുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴോ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ചകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ട എന്റെ പീഠത്തിന്മേൽ എത്ര വയ്ക്കുന്നത്. വെളിപ്പെടാതെ കൂടമായതൊന്നുമില്ല, പ്രസിദ്ധമായ വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നു ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ അങ്ങനെ കേൾക്കുന്നു എന്നാ സൂക്ഷിച്ചുകൊള്ളു. ഉള്ളവന് പിന്നെ നൽകപ്പെടുമില്ലാത്തവനിൽ നിന്നാ ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്ന കൂടിയും എടുത്തു കളയും. അവന്റെ അമ്മയും സഹോദരന്മാരും എന്റെ അടുക്കൽ വന്നു, പുരുഷാരനിമിത്തം അവനോട് അടുക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ അമ്മയും സഹോദരന്മാരെ തന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നുവെന്ന ചിലർ അവനോട് അറിയിച്ചു. അവനവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ദൈവചനം കേട്ടു ചെയ്യുന്നവരെത്രയെന്ന ഉത്തരം പറഞ്ഞു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവെന്ന് പറഞ്ഞു. അവൻ അവളോട് ദൈവചനം കേട്ടതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവരെന്ന് പറഞ്ഞു. നിന്നോട് പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭതൻ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായി. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയുമ്പോൾ മാഞ്ഞു പോവാത്തതായ നല്ല ഉന്നതിയും ഇടവിടാതെ സദാസമയം എനിക്ക് ഏറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. കരുണയോടെ ഞങ്ങളുടെ അടുക്കിലേക്ക് സ്വയം ഇറങ്ങി വന്ന ബലഹീനരാ ഞങ്ങളെ ദയാപുരസരം തിരുസന്നിധിയിലേക്ക് ഉയർത്തിയ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠവും അദൃശ്യവുമായ സ്വഭാവം തന്റെ സേവനത്തിന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി സ്വയം പ്രതിഷ്ഠിച്ച വിശുദ്ധീകരണം നൽകുന്നവനും സ്തുതിക്കപ്പെടുന്നവനും സ്തുതിഗായകന്മാരുടെ സ്തുതികളെ സദാ അംഗീകരിക്കുന്നവനും തന്റെ ദിവ്യരഹസ്യങ്ങളുടെ പുരോഹിതന്മാരും അനുഷ്ഠാനകന്മാരുമായി ഞങ്ങളെ നിയമിക്കുകയും തന്റെ മരണത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മയെ അപ്പവും മീഞ്ഞും കൊണ്ട് അവിസ്മരണീയമായി നിർവഹിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത ഉത്തമാനാഥനും ആയർത്താവിന് ദൈവികമായ സ്തോത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകലവരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യസ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്യാചാരങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണ
പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അവർത്തങ്ങളെ ക്ഷമിക്കുകയും തുടച്ച നീക്കുകയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയതോ നിങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാവരുടെയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള അതിന്റെ വിശുദ്ധ സഭയുടെ പ്രതികളായ സകല മരിച്ചവരുടെ ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ചളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്നു വിമോചനവും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുടേണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, ചെലവഴിക്കുന്ന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തരത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതിനെയോ ജീവന്റെ ദൈവത്തിന്റെ പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നേക്ക് നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. അപ്രമേയവും അചിന്തിയവുമായ സ്വയംഭൂവിനാദ്യന്തമായും കാലാതീതമായും ജാതം ചെയ്യുകയും കാലത്തികവയിൽ ഞങ്ങളുടെ രക്ഷയപ്രതി ദൈവമാതാവിൽ വ്യാഖ്യാനാതീതമായ നിലയിൽ ജഡം ധരിക്കുകയും ചെയ്ത അപ്രമേയ സ്വയംഭൂവായവരതിനൊക്കെ സ്തുതി. നീ കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി ഗോകുൽ താഴുടെ മുകളിൽ വെച്ച് തിരുവിഷ്ടത്തോടെ സ്വയം യാഗമായി അർപ്പിച്ചു. ദരിദ്രരും അരിഷ്ടരും നിന്നിയമാവണ്ണം പാപത്താൽ മലിനപ്പെട്ടിരിക്കുന്നവരുമായ ഞങ്ങളെ അതിന്റെ കൂതാശകളുടെ അനുഷ്ഠാന നീകരണയോടെ വിശ്വാസപൂർവ്വം പരമേൽപ്പിച്ചു. നിന്റെ മാനുഷിക ജനനത്തിന്റെ ഓർമ്മയായി എപ്പോഴും അനുഷ്ഠിക്കുവാനും ശ്രേഷ്ഠമായതിന്റെ ത്രോണോ സിനിമയിൽ നിന്റെ ദൈവിക ജനനത്തെ അവർണീയമായ നിലയിൽ പ്രകീർത്തിക്കുവാനും വേണ്ടി നിന്റെ പരിശുദ്ധ ബലിപീഠത്തിനുമ്പാകെ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ കർത്താവേ, ഹൃദയവേദനയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ധൂപത്തെ ദയാപൂർവ്വം ഞങ്ങൾ അംഗീകരിച്ചതുപോലെ ഞങ്ങൾക്ക് നിന്റെ കരുണയും കൃപയും പ്രീതിയോടെ അയച്ചു തരുമാറാകണമേ. സങ്കടപൂർവ്വം നിന്നോട് പ്രാർത്ഥിക്കുകയും നിഷ്കളങ്കതയോടെ നിന്നെ സമീപിച്ച് ശുശ്രൂഷിക്കുകയും പാപപരിഹാരപ്രദമായ നിന്റെ ശരീര രക്തങ്ങളെ അനുഭവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകുമാറ്. നിർമ്മല ഹൃദയത്തിന് അനുയോജ്യമായ വായു, വിവേക മനസ്സിന് അനുയോജ്യമായ നിർമ്മല നാവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് പറന്നു വന്ന് നിന്റെ രഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്ന ഈ സമയത്ത് ഞാനും അദൃശ്യമായ ആത്മീയ ചിറകളാൽ നിന്റെ വിശിഷ്ടമായ നിവാസ സ്ഥാനത്തേക്ക് പറന്നെത്തുമാറാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുമായി അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേൽ പറന്നു വന്ന ഇവേ ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്നുള്ള യഥാർത്ഥ ശരീരങ്ങളാക്കി തീർക്കുന്ന ഈ സമയത്ത് ഞാനും നിന്റെ ശ്രേഷ്ഠമായ സിംഹാസന സന്നിധിയിലേക്ക് ആന്തരീയമായ മനചിന്തയിൽ പറന്നുയരുമാറാകണമേ. കർത്താവേ, സ്വർഗീയ സേനകൾ ഭയത്തോടെ നിന്നുകൊണ്ട് വിസ്മയപൂർവ്വം ഞങ്ങളെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സകല നിന്ദ്യതയിൽ നിന്നും പരിപൂർണ സ്വതന്ത്രമായ ഹൃദയത്തോടെ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. കർത്താവേ, മാലാഖമാരുടെ ഗണങ്ങളും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആത്മാക്കളും വിസ്മയനീയമാം വിധം ഇറങ്ങി വന്ന ഈ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഈ ബലിയിൽ ആത്മീയമായി സംബന്ധിക്കുന്ന ഈ സമയത്ത് ക്രിസ്ത്യാനിക്കുചിതമായ നിലയിൽ ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ.
നിന്റെ പരിശുദ്ധ രൂഹായാൽ ഉചിതമായി ഞങ്ങളെ ശുദ്ധീകരിച്ചുകൊള്ളണമേ. നിന്റെ വിരോധനായ മൽക്കീസദേക്കിന്റെയും നിന്റെ സ്നേഹിതനായ ബ്രാവിന്റെയും കാഴ്ചകൾ പോലെ കുർബാനയെ സ്നേഹപൂർവ്വം ഞങ്ങൾ നിന്ന് കൈക്കൊള്ളണമേ. നിന്റെ വിരോധന്മാരായ മോശയുടെയും ഔറോന്റെയും ബലികളിൽ എന്ന പോലെ ഇതിൽ സമാധാനപൂർവ്വം നീ പ്രീതിപ്പെടണമേ. നിന്റെ പരിശുദ്ധ സ്ലിഹന്മാരുടെ പൗരോഹിത്യ സേവനത്തിൽ നീ പ്രീതിപ്പെട്ടതുപോലെ ഇതിലും നിന്റെ കർത്തൃത്വം സന്തുഷ്ടിപ്പെടുമാറാകണം. കർത്താവേദിലുള്ള ഞങ്ങളുടെ സംബന്ധം പുതിയ ലോകത്തിൽ നിന്റെ കൂടെയുള്ള ആനന്ദാനുഭവത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും ഉത്തമയാതിനുകളുടെ മറുപടിക്കും രോഗികളുടെ ആശ്വാസത്തിനും പിശാചും ബാധിതരുടെ ബോധനത്തിനും മാർഗഭ്രംശം ഭവിച്ചവരുടെ മാനസാന്തരത്തിനും കോപിച്ചിരിക്കുന്നവരുടെ സ്നേഹത്തിനും രാജ്യങ്ങളുടെ ശാന്തതയ്ക്കും കുറ്റക്കാരുടെയും പാപികളുടെ അംഗീകരണത്തിനും ലോകം മുഴുവൻ്റെയും സംരക്ഷിക്കും സംവത്സരങ്ങളുടെ അനുഗ്രഹ വർധനവനും പര്യാപ്തമാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ വൃത്തിനും പുരോഹിതന്മാരുമായ ഞങ്ങൾക്ക് നിന്റെ മധ്യസ്ഥത മൂലം ഞങ്ങളുടെ താലന്തുകൾ കുറവുകൂടാതെ ഏൽപ്പിക്കുവാനിടയാക്കണമേ. പ്രയോജനമില്ലാത്തവരും മടിയനുമായ വൃത്തിനെ പുറത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന കഠിന ശബ്ദം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. പിന്നെയോ എൻ്റെ പിതാവിനാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്തുവരുവിൻ, സകല തിരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അനുഭവിച്ചുകൊള്ളുവിൻ എന്ന് സമാധാനപൂർവ്വം അരുളുന്ന സന്തോഷപ്രദമായ ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുവാനിടയാക്കണം. അവരോടൊരുമിച്ച് എപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധാതൃത്വത്തിന് ഞങ്ങൾ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാണമേ. ഹോശോ കുലസ്ബാൻഡോൽമി كون من الهون كابل حسين ده بسم كن ذاتو هي بطراي هون الملولم علمي امين انه عبد هنا تور بيمار قديس ابو قديس امين قديس برو സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ പിതാവിന് വലതു ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മോത്രത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്നിരിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്നേഹന്മാരും മുഹാദരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധയും വളരെ ഏകരൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഈ ഘോഷ ഞങ്ങൾ വിശ്വസിക്കുന്നു.
നിന്റെ മാനിയ സന്നിധി നിൽക്കുന്ന നിന്റെ ദാസർക്ക് സ്നേഹവും കാരുണ്യവും ശാന്തതയും നിത്യ സമാധാനവും നൽകണമേ. നിന്റെ വിശുദ്ധനാമത്തിന് പ്രീതികരമാകുന്ന പരിശുദ്ധാലിംഗനത്താൽ ഹൃദയ നൈർമല്യത്തോടും ആത്മവിശുദ്ധിയോടും കൂടെ പരസ്പര സമാധാനം നൽകുവാൻ ഞങ്ങളെ എല്ലാവരും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുമായിരിക്കും സ്തുതി സ്തോത്രം കരേറ്റുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പറക്കുന്നവർ നമ്മുടെ ദൈവമായ
പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനവനെ എടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സമയത്ത് ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും കഴുത്തുകൾ നിന്റെ മഹനീയ സന്നിധിയിൽ ഞങ്ങൾ കുനിച്ചിരിക്കുന്നു. മഹനീയമായ കൃപയും അജഞ്ചലവും അലംഘ്യവുമായ വാഴ്വുകൾ നിന്റെ വിശുദ്ധരുടെ മോഹനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചയച്ചു തരേണ്ടാവില്ല. ഞങ്ങൾ നിന്നെ നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ രൂഹായെയും ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിച്ച് പോഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഓശോം കൂലസ് കാലപൂർണതയിൽ തന്റെ വത്സലപുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കുകയും വിശുദ്ധവും ജീവദായകവുമായ രഹസ്യം ഞങ്ങളെ ഏൽപ്പിച്ചറിയുകയും ചെയ്ത കർത്താവേ, ഈ ശുശ്രൂഷയിൽ നിന്ന് ഞങ്ങളെ അന്യരാക്കി തീർക്കരുത്. ഞങ്ങളുടെ പാപബാഹുല്യ നിമിത്തം തിരുമുഖം ഞങ്ങളിൽ നിന്ന് അഭിന്തിരിക്കുവരുത്. എന്തെന്നാൽ നിന്റെ ഏകപുത്രനോടും പരിശുദ്ധ രൂഹായോടും കൂടെ നീ മാത്രം പരിശുദ്ധനാവുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്ദ്യാചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയും സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഇടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വംശീയാതമ്പുരാനിരുന്നിരിക്കുന്ന മഹോന്നത സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഉന്നത സേനകളും അവർ നിൽക്കുന്ന സ്വർഗവും നിന്നെ സ്തുതിച്ചു പോഴ്ത്തുന്നു. അഗ്നിമയന്മാർ ഭക്തിപൂർവ്വം നിന്നെ സ്തോത്രം ചെയ്യുന്നു. ക്രൂപന്മാർ പരിഭ്രമത്തോടെ നിന്നെ വാഴ്ത്തുന്നു. പരിശുദ്ധ സ്രോപ്പന്മാർ നിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഗാദീഷ് പാടുന്നു. അവരുടെ തോലുകളും ചിറകളും ശീഘ്രമായി ചലിപ്പിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു തന്ന് ഇപ്രകാരം മട്ടോസ പാടുകയും ചെയ്യുന്നു. രക്ഷാകരമായ കഷ്ടാനുഭവത്തിങ്ങളേക്ക് മനസ്സോടെ താൻ വരികയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ കുരിശനുഭവിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ വെച്ച തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്ത് ബാറക്മോർ ബാറേ കാത്സോ
സൂചനാപരമായ താഴത്തിനു ശേഷം കാസായിൽ വിജുമളും എടുത്ത സ്തോത്രം ചെയ്ത വാഴ്ത്തി വിശുദ്ധീകരിച്ച് തന്റെ ശിഷ്യ സമൂഹത്തിൽ നിൽക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ജീവി ലോകരക്ഷയ്ക്ക് വേണ്ടി എന്നാളും എന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും വേണ്ടി ഇത് ചൊരിയപ്പെടുന്നു. ഇതുമൂലം എന്റെ സ്മരണയെ നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവിൻ. ഈ രഹസ്യത്തെ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെ അറിയിക്കുകയും ചെയ്തുകൊള്ളുവിൻ. ഞങ്ങളുടെ മശിയാതമ്പുരാനെ രക്ഷാകരമാതിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്മരണയെ നിർവഹിച്ചുകൊണ്ട് നിന്റെ ദേവനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ മാലാഖമാരുടെ പ്രഭാപൂർവ്വം നീ ആഗതനാകുകയും നിന്റെ ശ്രേഷ്ഠ സിംഹാസനം സജ്ജീകരിക്കുകയും ഭയം നിറച്ചുകൊണ്ട് തിരുസന്നിയിൽ നിൽക്കുവാനായ സ്ഥലം മരിച്ചവരെയും പുറത്തയക്കുവാൻ ഭൂമിയോട് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞാടുകളെ വലത്തുഭാഗത്തും മുട്ടാടുകളെ ഇടത്തുഭാഗത്തുമായി നീ നിർത്തുകയും എല്ലാവരും അവരവർക്ക് അർഹമായ പ്രതിഫലത്തിനും അവരവർക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആലയങ്ങൾക്കുമായി നോക്കിപ്പാർക്കുകയും ചെയ്യുന്ന സമയത്ത് കഠിനവും മരണകരവുമായ വാക്ക് നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുത്. ശപിക്കപ്പെട്ടവരെ എൻ്റെ അടുക്കൽ നിന്ന് പോകുവിനൊരിക്കലും നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് ഞങ്ങളോട് നീ പറയുകയും വരുത്. നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് ഞങ്ങൾ അന്യരായി ഭവിക്കരുത്. തിരുമുഖം ഞങ്ങളിൽ നിന്ന് പിന്തിരിക്കും വരുത്. നേർത്താവേ, കോപത്തോടെ ഉഗ്രമായി ഞങ്ങളെ നീ നോക്കരുത്. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും തിരുഹൃദയത്തിൽ സ്മരിക്കുകയും വരുത്. കർത്താവേ, ഞങ്ങളെ ന്യായം വിസ്തരിപ്പാൻ നീ തുനിയരുത്. പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങളെ ആക്കി തീർക്കരുത്. ശത്രുക്കളോടെന്ന പോലെ ഞങ്ങളോട് പ്രതികാരം ചെയ്യരുത്. അന്യരെ പോലെ ഞങ്ങളെ നിരസിക്കരുത്. കർത്താവെ, നിന്റെ തിരുനാമത്തെ ഗ്രഹിക്കുകയും നിന്റെ ദൈവത്വത്തെ തിരിച്ചറിയുകയും ചെയ്തവരായ ഞങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയാതെ സുസ്ഥിരവും നിർവ്യാജവുമായ നിന്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ഞങ്ങളോട് പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ മോചിക്കുകയും ചെയ്ത നിന്റെ അവകാശത്തിന്മേലും നിന്റെ ഇടവകയിലെ ആടുകളിലും കൃപ തോന്നണമേ. ഇപ്രകാരം നിന്റെ സഭ പശ്ചാത്താപൂർവം നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുതി ആവാസിച്ച ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്രയോ ഭ്രമിക്കത്തക്കതമാകുന്നു. ഞങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ആമേൻ. ഉത്തരമരുളണം.
കടവേ താവേ എന്നോട് ഉത്തരവരുളയണമേ കർത്താവേ എന്നോട് ഉത്തരവരുളേ ദൈവദൂതൻ എൻ്റെ മേൽ കരുണ ചെയ്യണമേ സംബന്ധിക്കുന്നവരുടെ ശരീര ആത്മാക്കളുടെ ശുദ്ധീകരണത്തിനും ഹൃദയ നൈർമല്യത്തിനും വിചാര നിഷ്കളങ്കതയ്ക്കും ആത്മവിശുദ്ധിക്കും സ്വർഗരാജ്യത്തിൽ നിത്യമായ പുതിയ ജീവിതാനന്ദത്തിനും ഇത് പര്യാപ്തമായി ഭവിക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുന്നു ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താലർത്തപ്പെട്ടു വരുന്ന നമ്മുടെ പാത്രിയർഗീസായ മോറാൻമോർക്കിനാത്യോ സഫ്രീനുണ്ടാവിന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ആബോൻമോർ തിമോത്തിയോസിന് വേണ്ടിയും ആബോൻമോർ ഫെലിക്സിനോസിന് വേണ്ടിയും സ്ഥിതിവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, പൗരോത്യപരമായ അതിൻ്റെ ഇടവകയും ഉപദ്രവരവും കഠിനവും മരണപരവുമായ സർശിക്ഷകളിൽ നിന്നും നിന്റെ പരിശുദ്ധനാമത്തെ അറിയാത്തവരും നിന്റെ ദൈവത്വത്തെ തിരിച്ചറിയാത്തവരുമായ കിരാത ജാതികളുടെ ഉപദ്രവങ്ങളും കാത്തുരക്ഷിച്ച് ബലമുള്ളതും സുശക്തവുമായ അതിൻ്റെ വലത്തു ഞാൻ അതിനെ നയിച്ചുള്ള ഇടവേ അത് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതി സ്തോത്രവും കരേറ്റം ചെയ്യുമാറാകണം. സ്വനവൃക്ഷങ്ങളെന്ന ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധ ഇളവളും മഹത്വങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന നിത്യാന്യകയും ഭാഗവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിവേന്മാരെയും പ്രസംഗക്കാരെയും സ്ലിഹന്മാരെയും ഏവങ്കിലോസ്തന്മാരെയും സഹോദരന്മാരെയും മൗലാനന്മാരെയും ഭാഗ്യവാനത്തിൻ്റെ ജവാൻ്റെ മുന്നോട്ടക്കാരനുമായ മോർ യുഹാനോൻ മന്ദോനോയും ചിമ്മാശന്മാരുടെ പ്രധാനയും സഹോദരന്മാരുടെ മുമ്പനും പരിശുദ്ധനും മുഖത്തുള്ളവനുമായ മോർ സ്റ്റെഫാനോസിനെയും സ്ലിഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലിഹായെയും ശേഷം സർവശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും എന്നപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയതായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. എല്ലാവരെയും ജീവനുള്ളതും സ്വർഗാതീതവും അതിൻ്റെ വെളിപിടത്തിന്മേൽ ഓർക്കുമാറാകണമേ. അവരുടെ വഴിപാടുകളെയും ദശാംശങ്ങളെയും കൈക്കൊള്ളണമേ. സ്ഥലത്തിലും ബഹുമാന്യമാതിൻ്റെ ഇതിൻ്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. വിശ്വാസത്തിലും കൂടി ദൃഢാവിച്ച് വിശ്രമിച്ച് നിന്റെ അഴികൾ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മതഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും
എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സ്വലം മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും രൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുവന്നവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ ഇതിൻ്റെ സ്വർഗരാത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സ്വരം നാട്ടാസിച്ച് ഏറ്റു പറയണം. ശരീരങ്ങളുടെ സൃഷ്ടാവുന്നു നിത്യപ്രാപിച്ചവർ നിനക്കായി നോക്കി പാർക്കുകയും ജയപ്രദമായ നിന്റെ പ്രത്യാശയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവസാന ദിവസത്തിൽ അവരെ എഴുന്നേൽപ്പിക്കുകയും നിന്റെ പ്രശാന്തമുഖം അവർ കാണുവാനായിട്ട് വരികയും കരുണയോടെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ഭർത്താവ് രക്ഷിതാവുമായ നിന്റെ ഏകപുത്രനെ ശ്മശിക്കാനല്ലാതെ പാപമാലിന്യത്തിൽ നിന്ന് വെടിപ്പുള്ളവനായി ഭൂമിയിൽ ആരും കാണപ്പെടുകയില്ല. അവൻ മൂലം ഞങ്ങളും അവരും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദുഷ്ടതയായും അധർമ്മമായും ഞങ്ങളും അവർ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും മാരണ്യങ്ങളും നീ ക്ഷമിച്ച വായിച്ചു കളയുമാറാകണമേ. ഞങ്ങൾക്ക് അവിടെ വിശുദ്ധിയും തിരുവമ്പാകെ കുറ്റം കൂടാതെയും പാപമൊഴിച്ചു കൂടാതെയും പൂർണ്ണ ധൈര്യത്തോടെയുമുള്ള നിലയും നൽകണമേ. തന്മൂല സ്ഥലത്തിലും ബഹുമാനും അനുഗ്രഹീതമായതിൻ്റെ നാമവും ഞങ്ങളുടെ ഭർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുമായുടെയും നാമങ്ങളും എപ്പോഴും സ്തുതിക്കപ്പെടുകയും പൊഴുത്തപ്പെടുകയും അവതീനിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഓശോ കുലസ്മാൻ ബറക്മോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ.
പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്നവനും തിരുമുമ്പാകുന്നുകൊണ്ട് വെടിപ്പോടെ പ്രാർത്ഥിക്കുവാൻ തൻ്റെ പുത്രൻ മുഖാന്തരം ഞങ്ങളെ പഠിപ്പിച്ചവനുമായ പിതാവാൻ ദൈവമേ, ആത്മവിശുദ്ധിയോടും മനോനൈർമല്യത്തോടും വികാരനിഷ്കളങ്കതയോടും കൂടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വരക്മോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, വിഷമതരങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്നും അഹങ്കാരിയായ ദുഷ്ടന്മാരും അനുസരണമില്ലാത്തവരുമായ മനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമാറാകണമേ. എന്തെന്നാൽ നീ സകലത്തിന് ശക്തിയുള്ളവനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, തിരുമുമ്പാ തലകുനിച്ച് നിൽക്കുന്ന ഇവരെ അതിൻ്റെ കൃപയാലും മഹാകരുണയാലും അനുഗ്രഹിച്ച ജീവദായകമായ നിന്റെ രഹസ്യങ്ങൾക്ക് നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളോടുള്ള സംസർഗത്തിന് അർഹരാക്കി തീർക്കണം. ഇവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതി സ്തോത്രം കരേറ്റും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവുമാനിയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമന ആദ്യന്തവും വന്നിയും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തൻ്റെ വിലയേറിയ അഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുവാനുള്ളതുമായ സാലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരൂഹായും നമ്മോട് കൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതലെന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Oh,
നിന്റെ കരുണയാൽ സ്ഥലപ്രയാസങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ട വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നീ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകന് വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷം കോപിക്കരുത്. ഞങ്ങളുടെ രഹസ്യം പരസ്യമായ കുറ്റങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുത്. എന്നാലോ നിനക്ക് പതിവുള്ള പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകുന്നു. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടു വരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ വിശുദ്ധ മറിയാമിന്റെ തിരുസന്നിധിയിൽ അപേക്ഷയും പ്രസാദം ഉള്ളതിനാൽ അവരുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദയതോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ അഭ്യസ്ഥാനും ആശ്രയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയെ മുടക്കരുത്. നിന്റെ ഏകജാതനുള്ള യാചന മുഖാന്തരമായി ഞങ്ങളുടെ ദുർബലതകൾ താങ്ങപ്പെടണമേ. രോഗികൾ സൗഖ്യമാകപ്പെടണമേ. ഞങ്ങളുടെ കൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടണമേ. ഞങ്ങളുടെ കരകളെ മായ്ച്ചിടണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. ഞങ്ങളുടെ ജീവിതപാതകളെ ശരിപ്പെടുത്തണമേ. ഞങ്ങളുടെ നടപടികൾ കുറ്റം കൂടാത്തതായി തീരണമേ. ഞങ്ങളുടെ ആശ്രയം വഴിയുമായ ദൈവമാതാവേ, നിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. യവനക്കാരെ പരിപാടിയോടെ സംരക്ഷിച്ചുകൊള്ളണമേ. ശിശുക്കൾ ആരോഗ്യത്തിലും ദൈവഭയത്തിലും വളർത്തപ്പെടണമേ. സമയസ്ഥന്മാരെ കാത്തുകൊള്ളണമേ.
ദൂരസ്ഥര സമാധാനത്തോടെ തിരികെ വരുത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും സാത്താന്റെ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ വീണ്ടും ഉള്ളപ്പെടണമേ. ദുഷ്ടമനുഷ്യരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളും ദുരാഗ്രഹങ്ങളുമായ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദുഷ്ടന്മാരുടെ തന്ത്രപരമായ സമീപനങ്ങളിൽ നിന്നും വഞ്ചകരുടെ ഒളിയമ്പുകളിൽ നിന്നും കെണികൾ മറച്ചു വച്ചിട്ടുള്ള പ്രശംസക്കാടകളിൽ നിന്നും അധർമ്മത്തിലേക്ക് നയിക്കുന്ന വൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, നിന്റെ പ്രാർത്ഥനകളാൽ ദുർഭോഗങ്ങളിൽ നിന്നും അശുദ്ധ വികാരങ്ങളിൽ നിന്നും തിന്മപ്പെട്ട പ്രവൃത്തികളിൽ ഞങ്ങൾ കാത്ത് രക്ഷിക്കപ്പെടണമേ. മാതാവേ, നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ സമാധാനപരമായ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകലവിധ വൈശാചിക വ്യാപാരങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമാറാകണമേ. സന്താന സൗഭാഗ്യമില്ലാതെ നിത്യ ദുഃഖത്തിൽ കഴിയുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കണമേ. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെ കരുണയോടെ പോഷിപ്പിച്ച് സംതൃപ്തരാക്കണമേ. മനസ്വസ്ഥത നശിച്ച് നിരാശപ്പെട്ടു കഴിയുന്നവർക്ക് പ്രത്യാശയും സമാധാനവും നൽകണമേ. പരിശുദ്ധമേ, നിന്ന് പ്രത്യേകാലയ അപേക്ഷ സമർപ്പിക്കുകയും പ്രത്യാശയോടെ നിന്റെ മഹാപരിശുദ്ധയുടെ മുമ്പ് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഈ മക്കളെ പ്രത്യേകമായ കൃപകൾക്കും വാഴ്വുകൾക്കും യോഗ്യരാക്കണമേ. ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി കൊടുക്കണമേ. മാതാവേ, സകല വംശങ്ങളും തലമുറകളും നിനക്ക് ഭാഗ്യം തീരുന്നു. നിന്നെ തെരഞ്ഞെടുത്ത ആദ്യമില്ലാത്ത പിതാവിനും നിന്നിൽ നിന്ന് അവതരിച്ച വന്ദ്യപുത്രനും നിന്നെ ശുദ്ധീകരിച്ച പരിശുദ്ധവായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾക്ക് അറിയറ്റുന്നു. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, വിശുദ്ധ ദൈവമാതാവേ, കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ദൈവത്തെ പ്രസവിച്ച മാതാവേ, ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, എല്ലാവരിലും പതിവ്രതയായ മാതാവേ, രോഗികളുടെ ഔഷധമായ മാതാവേ, ജ്ഞാനത്തിന്റെ സിംഹാസനമായ മാതാവേ, വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ബന്ധുതരുടെ വിമോചനമായ മാതാവേ, സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. She's
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. മാതാവിന്റെ മധ്യസ്ഥനാവും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ആഴ്ച അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ വാങ്ങിപ്പോർ പാപുരിയാരും പ്രാർത്ഥിച്ച് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിങ്ങളുടെ ഭർത്താവും ദൈവമേ, തിരുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറി നിന്റെ തിരുശ്രീ രക്തങ്ങൾ അനുഭവിപ്പാൻ അഭിമാനിച്ചോടെ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ
അങ്ങയുടെ അദൃശ്യമായ വലത്തൃക്കരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായ ദൈവത്തിന്റെ കൃപയും കരുണയും വിശുദ്ധസാൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലുമേൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാണ്ടിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നാലും ചൊരിയപ്പെടുമാറാകട്ടെ. അനുയോജ്യമായ സ്തുതി സമർപ്പിക്കുവാൻ ആർക്ക് പ്രാപ്തിയുണ്ട്? താഴ്മയാ ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ നിന്നെ നിന്റെ ഏകപുത്രനെ പരിശുദ്ധ റൂഹായി എപ്പോഴും എപ്പോഴും നേക്കും വന്ദിക്കുകയും സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കൈകൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. യേശുമിശിഹ ലോകം മുഴുവൻ്റെ രക്ഷയ്ക്കും ഉദ്ധാരണത്തിനും വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ കാവലിനും മരിച്ചവരുടെ ആശ്വാസത്തിനും വേണ്ടി വിശന്നിരിക്കുന്നവരുടെ സംതൃപ്തിക്കും ദരിദ്രരുടെ സംരക്ഷണത്തിനും വേണ്ടി രോഗികളുടെ പരിചരണത്തിനും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസത്തിനും വേണ്ടി നിന്റെ കൃപയോടും മഹാകരുണയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നീ കൃപയോടെ സന്ദർശിക്കുകയും നിന്റെ മഹാകരുണയാൽ ജീവൻ നൽകുകയും നിന്റെ വിജയശ്ലീപായാൽ നിന്റെ ജനത്തെ വാഴ്ത്തുകയും നിന്റെ അവകാശത്തെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എപ്പോഴും നേക്കും ആരാധനയോഗ്യമാകുന്നു. കന്യകമറിയാം നിന്നവതാരം മന്നിതിലെങ്ങും മുന്നറിയിച്ചൊരു നിബിയന്മാരും നീതിയതാൻ രവി തന്നുടെ നികടെ മധ്യാനത്തിൽ മിന്നും താരക യുഹാനോരും പ്രാർത്ഥിക്കുന്നു.
സെലോൻ ബസ്ലോമാഹൻ ഹബിബായന്റെ വാത്സല്യമുള്ള ഒരു സഹോദരങ്ങളുമായുള്ള ഒരു കർത്താവിന്റെ പാപരിഹാരപ്രദമായ ബലിപ്പെടുത്തങ്ങൾ പ്രാപിച്ച യാത്രാഭക്ഷണത്തോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ പ്രമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരുടെ സമയസ്ഥന്മാരും മരിച്ചവരുടെ ജീവനോടെ നമ്മുടെ കർത്താവ് സ്മിശിയാട് വിശുദ്ധ ശ്രീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദി സർവസ്മാർ മുദ്രപ്പെട്ടവരുമായി ഈ തൃത്വം നിങ്ങളുടെ അടങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാണ് ദാസനാണ് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയേൽക്കപ്പെട്ട് സഹായിപ്പിക്കപ്പെടുമാറാവട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സംതൃപ്തരായ സമാധാനത്താല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. എട്ട് നോമ്പിൻ്റെ ആറാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 പ്രഭാത നമസ്കാരവും 7 വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. 8:30 മുതൽ 10 വരെയുള്ള സമയം ധ്യാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ഇവയെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നാളെ അഭിയുന്നിയ ഫീലിക്സിനസ് തിരുമനസുകൊണ്ടായിരിക്കും ബലി അർപ്പിക്കുന്നതെന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ എട്ട് നോമ്പിൻ്റെ പെരുന്നാൾ ഓഹരി 250 രൂപയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ഏറ്റുവഴിക്കാനായിട്ട് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന ഏറ്റുവഴിക്കാനായിട്ട് 1,000 രൂപയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവനവൻ്റെ പ്രാപ്തിക്കും കഴിവിനും അനുസരിച്ച് ഓഹരികളും പെരുന്നാൾ ഏറ്റുവഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ധ്യാനം കഴിഞ്ഞ് എല്ലാവർക്കും പാച്ചോറ് നേർച്ച എല്ലാ ദിവസവും വഴിപാടായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. വഴിപാടായിട്ട് പാച്ചോറ് നേർച്ച സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാതൊക്കെയാണ് പ്രത്യേകമായിട്ട് ഒരുങ്ങുക. സ്നേഹമുള്ളവരൊരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, വിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പ്രമീയോൻസുതറ ഒരു പുസ്തകം നമ്മുടെ ദിവനാസിയോസ് ഗീവറീസ് മെത്രാപൊലിത തിരുമനസുകൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണ ഇത് പള്ളിയിൽ പ്രമീയോൻസുതറകളും പ്രാർത്ഥനകളും അതുപോലെ വൈദികരുമാണിത് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നതിൻ്റെ കാരണം പരിശുദ്ധ സഭയിലുള്ള പിതാക്കന്മാർ അതുപോലെ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തെക്കുറിച്ചും ഇവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചും വെളിപാടുകളെക്കുറിച്ചുമുള്ള അത്ഭുതങ്ങളും സത്യങ്ങളും സുറിയാനി പുസ്തകത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പുസ്തകമാണിത്. ഇത് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സഭയിലെ പിതാക്കന്മാരെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. 120 രൂപയാണ് ഇതിൻ്റെ വില. താഴെ ഓഫീസിൽ ഈ പുസ്തകം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ഒരുങ്ങാം.